ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ണീസ് കിച്ചൻ വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാടൻ മുട്ട റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാടൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കമൻസും കൂടെ എന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ കുറച്ച് കാടൻ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 18 എണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഇച്ചിരി മുഴുത്ത കാടൻ മുട്ടയാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് ഉണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ണി എന്ന് വെച്ചാൽ മഞ്ഞക്കുരു 2 എണ്ണം ഉണ്ട്. അങ്ങനത്തെ കൂട്ട് 18 കാടൻ മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ വേണമെന്നൊന്നും ഇല്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ എടുത്തതാണ്. നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്നൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ സാധനം 2 സവോള. ഇത് ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് അരിഞ്ഞെന്ന് വെച്ചാൽ കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. അങ്ങനെ 2 സവോളയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പില. പിന്നെ ഒരു തക്കാളി ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നതാണ് ഇങ്ങനെ ഒരു തക്കാളിയും. പിന്നെ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് വെള്ളം ചേർക്കാണ്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് വേണ്ടുന്നത്. ഇനി 1/2 സ്പൂണ് പെരിഞ്ചീരകം. ഇത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ചെടുത്തുകൊണ്ട് വന്ന 1/2 സ്പൂണ് പെരിഞ്ചീരകം. ഇത്ര സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് മുട്ട തയ്യാറാക്കാം. ഞാൻ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കാടമുട്ട നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ആവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഓയിലിട്ട് കൊടുക്കാം. ഞാൻ ഇത്ര ഓയിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചറിയുക, എല്ലാത്തിനകത്ത് ഞാൻ കുറച്ച് ഓയിൽ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കടുകിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ഇതിൻ്റെ പച്ചച്ചവയെല്ലാം മാറുന്നോടെ വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്ര ഉപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ സവോള വഴറ്റിയെടുക്കാം. തീ കൂട്ടിയിട്ടിട്ട് അടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി കുറച്ച് നേരം കൂടി വെക്കുന്നവർക്കാണെങ്കിൽ അത്രയും കൂടി നേരം വെച്ച് നമുക്ക് നല്ലപോലെ ബ്രൗൺ കളറിലാക്കിയെടുക്കാം. ഞാൻ ഇത്രയും ആക്കുന്നുള്ളു. ഇനി നമുക്കിത് നന്നായിട്ട് സൈഡൊക്കെ ഒതുക്കി കൊടുക്കാം. നമുക്ക് മുളക് പൊടിയെല്ലാം മൂപ്പിക്കാൻ വേണ്ടി നമുക്ക് സൈഡ് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കുവാണെങ്കിൽ മുളക് പൊടിയൊക്കെ ആക്കാൻ കുറച്ച് എളുപ്പമുണ്ടാകും. ചൂടാക്കാൻ വേണ്ടി കുറച്ച് എളുപ്പമുണ്ടാവും. ഞാൻ കുറച്ചേറെ സ്ഥലമാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് സാധാ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വേണ്ടി വരുമായിരിക്കും. അതിന് ഇച്ചിരി എരിവ് കുറവല്ലേ, അതുകൊണ്ട് ഇതിന് നല്ല എരിവുള്ളതുകൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി മതി. പിന്നെ കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി കളറൊക്കെ നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1.5 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ പോകണ്ടേ, അതുവരെ നമുക്ക് ഇതൊരു 7-8 മിനിറ്റ് നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഓ
ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയെല്ലാം ആയിട്ട് ഒന്നിച്ച് മിക്സ് ആക്കാം. ഓക്കെ, ഇത് മതി. ഇനി നമ്മൾ അരച്ച് വെച്ച തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുത്തുകൊണ്ട് വന്നതായിരുന്നു. നമുക്കിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഇനി ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു അര ഗ്ലാസ് ഇല്ല, ഒരു കാൽ ഗ്ലാസ് ഉള്ളൂ, അത്രയും വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കുറച്ച് നേരമൂടെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച തക്കാളിയുടെ പുളിപ്പും കൂടി കുറച്ച് കുറയുന്നോളം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതായിട്ടുണ്ട്. നമ്മുടെ കാടൻമുട്ട തൊണ്ടെല്ലാം കളഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ കാടൻമുട്ട ഇത് കണ്ട് നല്ല മാലമുത്ത് പോലെ ഇരിക്കുന്ന കുറേ ഉള്ളത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കിത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിൽ നല്ല ശക്തി കിളക്കല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തട്ടിത്തട്ടി ഇളക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാവുള്ളൂ. കാരണം ഇത് പൊടിയും പൊടിഞ്ഞു പോകുന്ന സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കിത് ചെറിയതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു കളറൊക്കെ ഇതിന് പിടിച്ചു വരണ്ടേ. അങ്ങനെ രീതിയിൽ നമുക്കൊരു 5-6 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഉപ്പൊക്കെ നോക്കണമായിരുന്നു കേട്ടോ. ആ തക്കാളി ഇട്ട സമയത്ത് നമ്മുടെ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കാടമട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട് ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട്. നല്ലൊരു ചുവപ്പ് കളറെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ കാടമട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തെടുക്കാം. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. അതൊരു ബൈ ബൈ.